ഹായ്, ദശാംശ സംഖ്യകൾ 10, 100, 1000 ഇവ വെച്ച് ഗുണിക്കുന്ന വിധമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ദശാംശ സംഖ്യകൾ കൂട്ടാനും കുറക്കാനും ഗുണിക്കാനും പഠിച്ചു. സാധാരണ ഗുണിക്കുന്നത് പോലെ ഗുണിക്കാനും പഠിച്ചു. ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്സ് ക്ലാസ് ആവശ്യമുള്ളവർ കേട്ടോ. അപ്പം ഞാൻ ബേസിക്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം എല്ലാവരും, അതായത് മാത്സ് ക്ലാസ് ആവശ്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പം ഇന്ന് നമ്മൾ 10, 100, 1000, 10000 ഇതൊക്കെ വെച്ച് ഗുണിക്കുമ്പോൾ ദശാംശ സംഖ്യ എന്തായിട്ട് മാറുമെന്നാണ് നോക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് ഗുണിക്കാതെ തന്നെ മനസ്സിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. പക്ഷെ നമ്മൾ ഗുണിച്ചിട്ട് അത് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കുക, എന്നിട്ട് മനസ്സിൽ എങ്ങനെയാണ് ചെയ്യുന്നതും കൂടി നോക്കാം. അപ്പം ശരി, എങ്ങനെ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, 1.532 × 10 കേട്ടോ. 10 നേരത്താഴെഴുതി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ഗുണിക്കുമ്പോൾ എന്താ നമ്മൾ പോയിന്റ് മൈൻഡ് ചെയ്യേണ്ട. ആദ്യം ഗുണിക്കുക, ഗുണിച്ചിട്ട് എത്ര സ്ഥാനമുണ്ടോ അത് നീക്കിയിട്ട് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുക ചെയ്യുക. അപ്പോൾ നോക്കുക, 2 × 0 എത്ര? 0 കൊണ്ട് എല്ലാം ഗുണിച്ചാലൊക്കെ 0 വരാം. 0 × 2 = 0, 0 × 3 = 0, 0 × 5 = 0, 0 × 1 = 0. ഈ പോയിന്റ് ഇവിടെ ഇട്ട് കൊടുക്കാനൊന്നും നിൽക്കരുത് കേട്ടോ. 1 × 2 = 2, 1 × 3 = 3, 1 × 5 = 5, 1 × 1 = 1. ഇനി ഇത് കൂട്ടാം. 0, 0 × 2 = 2, 0 × 3 = 3, 0 × 5 = 5. കൂട്ടാനൊക്കെ നല്ല സുഖമുണ്ട് അല്ലേ. മുകളിൽ 0 ആയതുകൊണ്ട് 1 ഇറക്കിയിട്ട് ഇനിയാണ് പോയിന്റ് ഇട്ട് കൊടുക്കുക. പോയിന്റ് ഇനി എങ്ങനെ ഇട്ട് കൊടുക്കുക, എത്ര സ്ഥാനമുണ്ട് നോക്കുക. 1, 2, 3. അപ്പം നമ്മൾ വലത് ഭാഗത്ത് നിന്ന് എണ്ണ, 1, 2, 3, എന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. 15.3, 2, 0 ഉണ്ട്. പക്ഷേ നമ്മൾ 0 പറയണമെന്നില്ല, ഇനി പറഞ്ഞാലും തെറ്റൊന്നുമില്ല. കാരണം ഒരു സംഖ്യ കഴിഞ്ഞിട്ട് അതിന് ശേഷം വരുന്ന പൂജ്യങ്ങൾക്കൊന്നും വാല്യൂ ഇല്ല കേട്ടോ. സംഖ്യൻ്റെ മുമ്പിൽ, അതായത് ഇപ്പോൾ ഇതിൻ്റെ ഈ പൂജ്യത്തിന് ശേഷം 1 വരികയാണെന്നുണ്ടെങ്കിൽ 0 വാല്യുബിളാണ്. പക്ഷേ പൂജ്യത്തിന് ശേഷം, സംഖ്യക്ക് ശേഷം പൂജ്യങ്ങൾ മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന് വാല്യൂ ഇല്ല. അപ്പം നമ്മൾ 15.3, 2, 0 എന്ന് പറഞ്ഞാലും 15.3, 2 എന്ന് പറഞ്ഞാലും തെറ്റില്ല, രണ്ടും ശരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തേൻ്റെ ഉത്തരം നമുക്ക് എന്താ കിട്ടിയത്, 15.3, 2, 0. ഇനി രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. ഒന്ന് പോയിന്റ് 5, 3, 2 × 100 ഇനി 0 × 2, ഇതൊക്കെ 0 കൊണ്ടൊക്കെ ഗുണിക്കുമ്പോൾ 0, 0 × 2 = 0, 0 × 3 = 0, 0 × 5 = 0, 0 ×1 = 0. ഇനിയും 0 × 2 = 0, 0 ×3 = 0, 0 ×5 = 0, 0 ×1 = 0. 1 × 2 = 2, 1 × 3 = 3, 1 × 5 = 5, 1 × 1 = 1. ഇത് കൂട്ടുക. 0 ഇറക്കിയിട്ടു, 2, 0, 0, 3, 3, 0, 5, 5, 1. ഇനി എത്ര പോയിന്റ് ഉണ്ട് നോക്കുക. 1, 2, 3. അപ്പോൾ 1, 2, 3, 3 സ്ഥാനം എനിക്ക് ഇവിടെ നിന്നല്ല എണ്ണൽ, വലത് ഭാഗത്തു നിന്നാണ് എണ്ണൽ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താ കിട്ടിയ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം? 153.200. ഇത് ഈ 0 ഒഴിവാക്കുമ്പോൾ എങ്ങനെ വരിക? 15.32 കേട്ടോ. ഇതെന്തായിട്ട് മാറും? 153.2. അപ്പം മൂന്നാമത്തെ ചോദ്യം, 1.532 × 1000 കേട്ടോ. 0 × 2 = 0, 0 × 3 = 0, 0 × 5 = 0, 0 ×1 = 0. ഇനി വീണ്ടും 0 × 2, അപ്പം 4 0 തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനിയും 0 തന്നെ, 0, 0, 0, 0. ഇനി 1 കൊണ്ട്, 1 × 2 = 2, 1 × 3 = 3, 1 × 5 = 5, 1 × 1 = 1. ഇനി കൂട്ടാം. 0, 0, 0 കൂട്ടുമ്പോൾ 0, ഈ 0 ഇറക്കിയിട്ടു, 0, 0, 0, 2, 3, 0, 5, 5, 1. ഇനി
ചോദ്യത്തിലേക്ക് നോക്കുക. എത്ര സ്ഥാനം നീക്കിയിട്ടാ പോയിന്റ് ഇട്ട്? ഒന്ന് രണ്ട് മൂന്ന്. അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ നമുക്ക് ഉത്തരം എത്ര കിട്ടിയത്? 1532 സമം 1532.000. പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന പൂജ്യത്തിന് വാല്യൂ ഇല്ല കേട്ടോ. സമം അപ്പൊ നമ്മൾ എന്തെഴുതും? 1532. ഈ മൂന്ന് പൂജ്യം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഒന്ന് വരികയാണെങ്കിൽ പൂജ്യത്തിന് വാല്യൂ ഉണ്ടായി. ഒന്ന് വരാതെ വെറും പൂജ്യം 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 അങ്ങനെ പോവാണെങ്കിൽ വാല്യൂ ഇല്ല. ഇനി അതിന് പകരം ഇവിടെ ഒരു ഒന്ന് വന്നു, അതിനുശേഷം രണ്ട് പൂജ്യമാണെന്നുണ്ടെങ്കിൽ മുമ്പിലുള്ള മൂന്ന് പൂജ്യത്തിന് വാല്യൂ ഉണ്ട്, ഒന്ന് കഴിഞ്ഞിട്ടുള്ള പൂജ്യത്തിന് വാല്യൂ ഇല്ല. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് കേട്ടോ. അപ്പൊ നാലാമത്തെ ചോദ്യം ചെയ്യാം. 1.532 x 10,000 ആണ് കേട്ടോ. അടുത്തത് ഇത് ഗുണിക്കുമ്പോൾ ശരിക്ക് 10,000 മുകളിൽ എഴുതിയിട്ട് 1.532 അങ്ങനെ ഗുണിച്ചാൽ മതി. നമുക്കിങ്ങനെ ഗുണിച്ചോക്കെ. ഏതായാലും 0.2 എത്ര? 0. 0.3 0. 0.5 0. 0.1 0. അടുത്ത 0 4 0. അടുത്തത് 4 0 2 3 4. അടുത്ത 0 4 0. 1 2 3 4. അടുത്ത ഒന്നുമുണ്ട്. 1.2 2. 1.3 3. 1.5 5. 1.1 1. പൂജ്യം 2 പൂജ്യം ഇറക്കിട്ടു. പൂജ്യം ഇറക്കിട്ടു. 0 2 കൂട്ടുമ്പോൾ 3 5 1. എത്ര സ്ഥാനമുണ്ട്? 1 2 3. അപ്പോൾ നോക്കുക, 1 2 3 മൂന്ന് സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ട് കൊടുത്തു അല്ലേ. അപ്പം എന്താ നമുക്ക് ഉത്തരം കിട്ടിയേ? 15,320 സമം 15,320.000. പൂജ്യത്തിന് വാല്യൂ ഇല്ല. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? 15,320. ഇനി കിട്ടിയ ഉത്തരങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കാം. അവസാനം കിട്ടിയത് 15,320. അതിന് മുമ്പ് കിട്ടിയ 1532. അതിൻ്റെ മുമ്പ് കിട്ടിയത് 153.2. അതിൻ്റെ മുമ്പ് കിട്ടിയത് 15.32. കണ്ടോ? അത് ഞാൻ ഓർഡറിൽ എഴുതി കാണിച്ചുതരാം. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഉത്തരങ്ങൾ കിട്ടിയത്. ആ ഒന്നാമത്തേത് 15.32, പിന്നെ കിട്ടിയ 153.2, പിന്നെ 1532, പിന്നെ 15,320. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ചോദ്യം എങ്ങനെയായിരുന്നു? 1.532 x 10 ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം 1.532 x 100. മൂന്നാമത്തെ ചോദ്യം 1.532 x 1,000. നാലാമത്തെ ചോദ്യം 1.532 x 10,000. ഇത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമുക്ക് മനസ്സിൽ ചെയ്യാന്ന്. അതെങ്ങനെയെന്ന് വെച്ചാൽ 10, 100, 1000, 10,000, അതായത് 10 മൾട്ടിപ്പിൾസ് വരുന്ന സംഖ്യകൾ കൊണ്ട് ദശാംശ സംഖ്യ നമ്മൾ ഗുണിക്കുമ്പോൾ എത്ര പൂജ്യം ഉണ്ട് നോക്കൂ. ആദ്യം എത്ര പൂജ്യം ഉണ്ട്? 10. 1 0. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ ദശാംശ സംഖ്യ ഉണ്ടല്ലോ, അത് നമ്മൾ പോയിന്റ് ഒഴിവാക്കിയിട്ട് ആദ്യം അങ്ങ് എഴുതും. 1, 5, 3, 2. ഇനി എത്ര പൂജ്യം ഉണ്ട്? 1 0. അപ്പം ഈ പോയിന്റിൻ്റെ പുറത്തുള്ള സംഖ്യ നമ്മൾ മൈൻഡ് ചെയ്യണ്ട, അത് ഒഴിവാക്കുക. പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത്, പോയിന്റ് കഴിഞ്ഞിട്ട് 5, 3, 2 അല്ലേ. അതിൽ 1 0 ആവുമ്പോൾ ഒരു സ്ഥാനം ഇടത്ത് ഭാഗത്തേക്ക്, അത് പോയിന്റ് മറ്റേ സൈഡിലേക്ക് മാറ്റുക. കണ്ടോ, അങ്ങനെ 15.32. അതാണ് നമുക്ക് ആദ്യം കിട്ടിയ ഉത്തരം. കണ്ടോ, ഇനി അടുത്ത് നോക്കുക. 100 അപ്പം രണ്ട് സ്ഥാനം നീക്കുക. ഒന്ന് അവിടെ തന്നെ നോട്ടെ, ഒന്നിനൊന്നും ചെയ്യണ്ട. ഇനി 5, 3, 2 രണ്ട് സ്ഥാനം. 5, 3 രണ്ട് സ്ഥാനം നീക്കി പോയിന്റ് ഇട്ട് ബാക്കി എന്താ ഉള്ളത്? 2. കണ്ടോ, 153.2. അടുത്തത് സമം 1 അതേപോലെ എഴുതിയിട്ടോ. ഇനി 5, 3, 2 എത്ര സ്ഥാനം നീക്കണം? 1, 2, 3. അപ്പം മൂന്ന് സ്ഥാനം വലത് ഭാഗത്ത് നിന്ന് എണ്ണ. 1, 2, 3. അപ്പം ഈ മൂന്ന് സ്ഥാനം നീക്കിയിട്ടാണ് നമ്മൾ എന്തിട്ട് കൊടുക്കണത്? പോയിന്റ് ഇട്ട് കൊടുക്കണത്. കണ്ടോ, ഇവിടെ 0 0 ഞാൻ പറഞ്ഞില്ലേ, പൂജ്യത്തിന് വാല്യൂ ഇല്ലയെന്ന്.
1532 കിട്ടി, പൂജ്യത്തിന് വാല്യൂ ഇല്ല. ഇനി അടുത്തത് ഒന്ന് അതുപോലെ എഴുതി, അതായിരല്ല 10000. എത്ര സ്ഥാനം നീക്കാണ്ട്? 1, 2, 3, 4 നാല് സ്ഥാനം നീക്കണം. അപ്പൊ പക്ഷെ നമുക്ക് എത്ര സ്ഥാനം നീക്കാനുള്ളൂ? 1, 2, 3 മൂന്ന് സ്ഥാനമുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു പൂജ്യം ഇട്ടുകൊടുക്കും. പൂജ്യം നമ്മൾ അവസാനമാണ് ചേർത്ത് കൊടുക്കുക. അതായത് 5, 3, 2 ചേർത്ത് നാലാമത്തെ സ്ഥാനമായിട്ടൊരു പൂജ്യം ചേർത്ത് കൊടുക്കും. എന്നിട്ടൊരു പോയിന്റ് ഇട്ട് 0, 0, 0 എത്ര പൂജ്യം വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു പൂജ്യം ചേർത്ത് കൊടുത്ത് അപ്പോൾ 17320 അതും നമുക്കിവിടെ കിട്ടി. മനസ്സിലായോ? അപ്പോൾ 10, 100, 1000, 10000 എന്ന് വരുന്ന സംഖ്യകൾ വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. നമുക്ക് വേറൊരു ചോദ്യം കൂടി പറഞ്ഞു നോക്കാം. 5472.74.72 ഇൻറ്റു 1000 ആണെങ്കിൽ എങ്ങനെ എഴുതും? 54 മാറ്റമൊന്നുമില്ല. നമുക്ക് രണ്ട് സ്ഥാനം ഉള്ളു ഇവിടെ, പക്ഷെ നമുക്ക് മൂന്ന് സ്ഥാനം നീക്കാണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തും? ആ രണ്ട് സ്ഥാനം അവിടെ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പൂജ്യം ചേർത്ത് കൊടുക്കും. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഗുണിക്കൂലേ, തെറ്റാതക്കാൻ വേറൊരു മാർഗത്തിലും കൂടി പറഞ്ഞുതരാം. 54.72 × 1000 ആണെങ്കിൽ നമ്മൾ ഗുണിക്കുമ്പോൾ എന്താ ചെയ്യുക? പോയിൻ്റ് ഒഴിവാക്കിയിട്ട് സമം നേരെ 54, 7, 2 ഈ മൂന്ന് പൂജ്യം ഇട്ട് കൊടുക്കുക ചെയ്യുക. അല്ലെ, ഗുണിക്കുമ്പം നമ്മൾ 10 കൊണ്ട് ഗുണിക്കുമ്പോഴും 100 കൊണ്ട് ഗുണിക്കുമ്പോഴും 1000 കൊണ്ട് ഗുണിക്കുമ്പോഴൊക്കെ ആ സംഖ്യൻ്റെ അടുത്ത് എത്ര പൂജ്യങ്ങളുണ്ടോ ആ പൂജ്യം ചേർത്ത് കൊടുക്കുക ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ ആ പൂജ്യം ചേർത്ത് കൊടുത്ത് ഇനി എത്ര സ്ഥാനം നീക്കാൻ നോക്കുക? 1, 2 അപ്പോൾ 1, 2 രണ്ട് സ്ഥാനം നീക്കി പോയിൻ്റ് ഇട്ട് കൊടുത്ത് ഉണ്ടോ? 54720 അതന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്? 54720 മനസ്സിലായോ? ഇവിടെ അതുപോലെ തന്നെ ചെയ്തത് ഒന്നുകൂടിയും പറഞ്ഞുതരാം. ഈ 1.532 ഇത് നമ്മൾ പോയിൻ്റ് ഇല്ലാതെ ഗുണിക്കുക, ആദ്യം ഗുണിക്കുക. അപ്പം എങ്ങനെ കിട്ടും നമുക്ക്? 1, 5, 3, 2 ഈ ഒരു പൂജ്യം ചേർത്ത് കൊടുത്ത് എന്നിട്ട് എത്ര സ്ഥാനം നീക്കണം? 1, 2, 3 അപ്പോൾ 1, 2, 3 എണ്ണി നീക്കിട്ടോ. 15.320 കണ്ടോ, 15.320 ഇനി ഇവിടെ നേരെ നമ്മൾ രണ്ട് പൂജ്യമുള്ളത്. അപ്പം ഈ സംഖ്യ എഴുതി 1, 5, 3, 2 ഇനി രണ്ട് പൂജ്യം ചേർത്ത് കൊടുത്തു ഗുണിക്കുമ്പോൾ. ഇനി പോയിൻ്റ് നോക്കുക, 1, 2, 3 അപ്പോൾ ഇവിടെ നിന്ന് 1, 2, 3 കണ്ടോ, 153.2 കിട്ടിയ. ഇനി അടുത്തത് ഇതാണെങ്കിൽ 1, 5, 3, 2 എഴുതി എത്ര പൂജ്യമുണ്ട്? 1, 2, 3 1, 2, 3 എത്ര സ്ഥാനം നീക്കണം? 1, 2, 3 അപ്പോൾ 1, 2, 3 കണ്ടോ, 1, 5, 3, 2 ഇനി ഇവിടെ 1, 5, 3, 2 എത്ര പൂജ്യമുണ്ട്? 1, 2, 3, 4 1, 2, 3, 4 ഇനി എത്ര സ്ഥാനം നീക്കണം? 1, 2, 3 അപ്പോൾ ഇവിടെ നിന്ന് 1, 2, 3 കണ്ടോ, 15,15,320 കിട്ടി. മനസ്സിലായില്ലേ? ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്താൽ മതി, അപ്പം മനസ്സിലാവും. 1-2 പ്രാവശ്യമൊക്കെ ചെയ്യുക വേറെ ചോദ്യങ്ങൾ എടുത്തിട്ട് കേട്ടോ. അപ്പം ശരി, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. അതുവരെ ബൈ.